Welcome to the Kite Beach. Yoo-hoo. Hello Kerala, India. How are you? എല്ലാവർക്കും അനൂപ്ഷ്യാദി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദുബായ് കൈറ്റ് ബീച്ചിലാണ്. കൈറ്റ് ബീച്ചിലെ ഇവിടുത്തെ ഒരു സായാഹ്നം നമുക്ക് ഫാമിലിയായിട്ടും കുട്ടികൾക്കും ഒക്കെ വന്നിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബീച്ചാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലങ്ങൾ, അങ്ങനെ ഓരോ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. കൈറ്റ് ബീച്ചിൽ വന്നിട്ട് കൈറ്റ് കാണാതിരിക്കുന്ന മോശമല്ലേ. ഇതേ കൈറ്റ് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് പട്ടങ്ങൾ ഇങ്ങനെ പറക്കുന്നു. എന്താ തിരക്കും, എല്ലാവരും ഒരു വീക്കെൻഡ് മൂഡ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി സ്ഥലം. ഇനി കുറച്ചുകൂടെ ഒരു സൺസെറ്റ് കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും ഇവിടെ. സൺസെറ്റ് ആവാറായതുകൊണ്ടായിരിക്കും ഇവിടെ ഫുള്ളൊരു ഗോൾഡൻ കളറിലാണ് ഈ ഒരു ബീച്ച് ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പട്ടം പറത്തുനിന്ന് കാണുമ്പോഴാണ് നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഇതേപോലെ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്ക് പട്ടമൊക്കെ എടുത്തുകൊണ്ട് ഗ്രൗണ്ടിലോട്ട് ഓടുന്ന ആ ഒരു ഇത് ഓർമ്മ വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മളിത് ബീച്ചിൻ്റെ സൈഡിലാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ലധികം നല്ല തിരക്കുണ്ട് ഇവിടെ. കൂടാതെ കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യുന്നവർ, സ്വിമ്മിങ്ങിന് വന്നവർ, അങ്ങനെ കുറേ ഉണ്ട്. കുറച്ച് പേര് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരിതാ ഇവിടെ നിന്ന് ബോൾ കളിക്കുന്നു. പിന്നെ ഇതേക്കണ്ട ആ ഒരു സെക്യൂരിറ്റി അവിടെ ഇരിപ്പുണ്ട്. അതായത് നമ്മൾ ലിമിറ്റ് വിട്ട് ബീച്ചിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ സെക്യൂരിറ്റി നമ്മളെ തിരിച്ചു വിളിക്കും. അതിനാണ് പുള്ളിക്കാൻ ഇവിടെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൈറ്റ് ബീച്ചിലുള്ള മറ്റുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. കാണുന്നത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ്. നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട്. നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് പോവാം. കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ലൈം മേക്കിംഗ് ഏരിയ ആണ്. കുട്ടികൾക്ക് അവർക്കുള്ള എൻട്രി ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ടേക്ക് കെയർ ചെയ്തോളൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു റൈഡാണ്. നല്ല രസമുണ്ടല്ലേ, അവർ നല്ല എക്സ്പീരിയൻസ്ഡ് പോലെയാണ്, നല്ല ഇതായിട്ടാണ് അവരത് ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാ സേഫ്റ്റി മെഷേഴ്സും കുട്ടികൾക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിലൊന്നും ഒരു വറി ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നല്ല രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്യും. അവർ നല്ല സ്മാർട്ടായിട്ടാണ് ഓടിക്കുന്നത് കുട്ടികൾ. സന്ധ്യയോട് അടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ബീച്ചിൻ്റെ സൗന്ദര്യം കൂടിക്കൂടി വരികയാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ ദുബായിയുടെ ഒരു പുതിയ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇതാണ് ദുബായ് ക്യാൻ. ഈ 2022 ഫെബ്രുവരി മാസത്തിൽ ദുബായിയുടെ ക്രൗൺ പ്രിൻസായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം ലോഞ്ച് ചെയ്തതാണ് ഈ ഒരു ദുബായ് ക്യാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ്. വേറൊന്നുമല്ല, പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വാട്ടർ സ്റ്റേഷൻ ദുബായിലുടനീളം സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ബോട്ടിൽ കൊണ്ടുവന്ന് ഈ വാട്ടർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ ബോട്ടിലുകൾ റീഫിൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ഉപയോഗം കുറയ്ക്കാനും പറ്റും. രാത്രി എഴുതി തുടങ്ങിയപ്പോൾ തന്നെ അതെ കൈറ്റ് ബീച്ചിൽ ആ ഒരു വ്യൂ മാറി തുടങ്ങിയിരിക്കുകയാണ്. ലൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് വേറൊരു തലത്തിലേക്ക് അത് മാറി. നമ്മൾ വൈകിട്ട് കണ്ട ഒരു കൈറ്റ് ബീച്ചല്ല ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ഇനിയും തീരുന്നില്ല, നമുക്ക് മുന്നോട്ട് പോയിട്ട് വേറെ ഇവിടെയുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണണം. ഇവിടെ കുറച്ച് പേര് ഇതേക്കുണ്ടോ ബീച്ച് വോളിബോൾ കളിക്കുകയാണ്. അതവിടെ ട്രെയിനിങ് ക്ലാസ്സും ഉണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് വോളിബോൾ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ക്ലാസ്സും കൂടെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് സ്കേറ്റിംഗ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കേറ്റിംഗ് നടത്താനും പഠിക്കാനും ഒക്കെയുള്ളതായിട്ടുള്ള ഈ കൈറ്റ് ബീച്ചിലുള്ളൊരു പ്ലേസാണിത്. Thank you.
എന്ത് രസമല്ലേ കാണാൻ, അങ്ങ് ദൂരെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ നേരെ കാണുന്നത് ബുർജലറബാണ്. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൈറ്റ് ബീച്ച് ദുബായിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അനൂപ്ഷ്യാദി വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അതുകൊണ്ട് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.